ഹലോ, നമസ്കാരം. ഞാൻ മേഴ്സി എഡ്വിൻ. എവർഗ്രീൻ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ്, ടോഫിയാണ്. അതായത് ഫെറോ റോഷൻ ഉണ്ട്, ഇതാണ്. ഇതിന് നല്ല വിലയുണ്ട്. ഇതിന് മൂന്നെണ്ണത്തിന് തന്നെ 120 രൂപയാണ്. ഇതൊക്കെ അറിയാമല്ലോ, ഇങ്ങനെ വിലപിടിപ്പ് ടോഫിയൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനും കുട്ടികളുടെ ഓരോ ഫംഗ്ഷനൊക്കെ കൊടുക്കാനായിട്ട് നല്ലതാണ്. ഇതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കാണിക്കാൻ വേണ്ടിയാണ്. ടോഫിയാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ വീട്ടിൽ. ഇതിന് കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അതിപ്പം എല്ലാ ഷോപ്പിംഗ് മോളിലൊക്കെ കിട്ടുന്നതാണ് സാധനം. അപ്പം നമുക്ക് അതിന് വേണ്ടത് ചേരുവകൾ എന്താണെന്ന് നോക്കാം. ആദ്യം വേണ്ട ഫെറോ റോഷൻ്റെ ഷെല്ലാണ്. ഈ ഷെല്ല് നമുക്ക് ചെയ്യാനും പറ്റും. ഇത് ഞാൻ മേടിച്ചതാണ്. ഇത് ഓൺലൈനിൽ വാങ്ങിക്കാനും കിട്ടും, അല്ലാതെ ബേക്കറി സാധനങ്ങളൊക്കെ വിൽക്കുന്നതും കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആ ഒരു സ്റ്റോറിൽ കിട്ടുന്നതാണ് ഫെറോ റോഷൻ ഷെല്ല്. ഇതിൻ്റെ ഹേസൽ നട്ട് എന്ന് പറയും. ഇതും കിട്ടും, ഈ സാധനവും കിട്ടും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കടലയുടെ ആ ഒരു ഇതിലായിരിക്കുന്നത്. ഇത് നമ്മളൊരു 10 മിനിറ്റ് ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയെടുത്താൽ ഇതിനകത്ത് വെക്കാനായിട്ട് വരും, അല്ലാതെ ഇങ്ങനെ ഈ രീതിയിൽ വെക്കരുത്. പിന്നെ ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ കാഷ്യൂ നട്ടാണ് ഞാൻ ചെറുതായിട്ട് ഇട്ടേക്കുന്നത്. കാഷ്യൂ നട്ടും ഉണ്ട്, ഇതിനകത്ത് ഒരു 4-5 വാൾനട്ട് ഇട്ടേക്കുന്നതാണ്. വാൾനട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം. അപ്പം ഇതെല്ലാം നല്ല ധൈര്യമായിട്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഇതെല്ലാം ചെറിയ നുറുക്കി ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. കാരണം ഇത് നമ്മൾ ഇതിനകത്ത് മുക്കി എടുക്കുന്നതാണ്. ഇതെന്ന് വെച്ചാൽ ഹേസൽ നട്ടിൻ്റെ ക്രീമാണ് വേണ്ട, ഈ ബോട്ടിലിനകത്ത് കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ചെറിയ ബോട്ടിലിനകത്താണ് വാങ്ങിച്ചത്. ഇതിൻ്റെ എല്ലാം വലിയ ഇത് കിട്ടും, 100 ഗ്രാമിൻ്റെയാണ്. ഇതിനകത്ത് ഈ ക്രീമാണ് ഇതിനകത്തിരിക്കുന്നത്, അതാണിത്. ഇനി നമുക്ക് ചോക്ലേറ്റ് വേണം നമുക്ക്. അതായത് മിൽക്ക് ചോക്ലേറ്റാണ് വേണ്ടത്. സോറി, മിൽക്കല്ല, കുറച്ച് ഒരു 200 ഗ്രാമിൻ്റെ ചോക്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതും ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നമുക്കിത് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ചൂടാക്കിയെടുക്കുമ്പം മറ്റതും കൂടെ റെഡി ചെയ്യാൻ നോക്കാം. അപ്പോൾ ചൂടാക്കിയിട്ട് വരാം. അങ്ങനെ മെൽറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലിരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ ഹേസൽനട്ട്, ഇത് നമുക്ക് എന്നിട്ട് തന്നെ ഇതിൻ്റെ ഒരു അളവാണ്. 10 മിനിറ്റ് നമ്മൾ ചൂടാക്കിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. ഇപ്പം നല്ല ബ്രൗൺ കണക്കൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് നല്ല നമുക്കൊരു പാകത്തിനുള്ള ഇത്. ഇതിപ്പോൾ ഇങ്ങനെ അടിക്കരുത്, ചൂടാക്കിയെടുക്കാം നമുക്ക്. 10 മിനിറ്റ് ഫ്രൈ ആയിട്ടുണ്ട്, ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എണ്ണയൊന്നും ഒഴിക്കരുത്, വെറുതെയാണിത് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് മാറ്റാം. ചോക്ലേറ്റ് നമുക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് കുറച്ച് ഇടണം. ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ ഇടാം. ഒരുപാട് കൂടുകയും ചെയ്യരുത്. ഈ ഒരു ഷെല്ലെടുക്കുക. ഈ ഷെല്ലിനകത്ത് ഈ ഒരു ഹേസൽ നട്ടിൻ്റെ ക്രീമിനകത്ത് ഇങ്ങനെ വെക്കണം. സൈഡിലൊക്കെ ഇച്ചിരി ഇട്ട് വയ്ക്കുക. എന്നിട്ട് ഈ ഒരു ഹേസൽ നട്ട് ഇതിൽ വയ്ക്കുക. നമ്മളിത് ആദ്യം വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചേക്കണം. ഏതെങ്കിലും ഒരു പാത്രത്തിലോ ഇതുപോലെയൊക്കെ വെച്ചേക്കണം. അപ്പോൾ ഞാനിത് കുറച്ച് ഒരു ഒന്നും കൂടെ കാണിച്ചു തരാം. ക്രീം വയ്ക്കുക. ഇത് ഞാൻ ആവശ്യമുള്ള ഷെല്ലെടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കണം. എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കാര്യം. എന്നിട്ട് കഴിഞ്ഞ് ഇതിനകത്ത് ഈ സൈഡിലൊക്കെ ഹേസൽനട്ടിൻ്റെ ക്രീം വെച്ച് കൊടുക്കുക. ഇതിനകത്തൊന്ന് നിറച്ച് വെക്കാൻ ഇങ്ങനെ വെച്ചാൽ മതി. അതിനുവേണ്ടി ഞാൻ ഷെല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ഒരു ഷെല്ലെടുത്ത് ഇത് കവർ ചെയ്ത് വയ്ക്കുക. ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അത് നമ്മൾ വീണ്ടും തിരിച്ച് ഇങ്ങനെ വെച്ചേക്കുന്നു. എന്നിട്ട് ഇതും ഫ്രീസറിനകത്തൊരു 20 മിനിറ്റ് നമ്മൾ വെച്ചേക്കണം. ഇത് സെറ്റ് ആവാനാണ്. ഇതിപ്പോൾ നമ്മൾ 5 മിനിറ്റ് സെറ്റായിട്ടുണ്ട്.
വീണ്ടും നമ്മളിങ്ങനെ ഓരോന്നെടുക്കുക, ഈ ക്രീം ഈ സൈഡിൽ ഇങ്ങനെ തേക്കുക. വീണ്ടും ഒരു സെല്ല് എടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഓരോന്നോ കുറച്ച് വാങ്ങിക്കണം. ഇതിൻ്റെ ഷെല്ല് വാങ്ങിച്ചിട്ട് ഇതേപോലെ കുറപ്പൊരു 10 എണ്ണമാണ് ചെയ്തതെങ്കിൽ 10 ഷെല്ലിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വെച്ചേക്കണം. ഇത് സെറ്റാകാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുന്നത് വലിച്ചൊന്ന് വെക്കാമെന്ന് വേണ്ടത് ഇങ്ങനെ ചെറുതായി ഫ്രീസറിലിരിക്കുമ്പോൾ. ഇത് ഞാൻ സെറ്റാക്കി വെച്ച് ഇനി ഒരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വെക്കുക. നല്ല സെറ്റാകത്തുള്ളൂ, ഇതുപോലെ എല്ലാം നല്ല സെറ്റായതിനു ശേഷം വീണ്ടും നമ്മൾ ചോക്ലേറ്റിൽ മുക്കി വെക്കും. 5 മിനിറ്റ് 10 പിന്നെ ആ ടൈം മതി. ഇത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം തന്നെ ചെയ്ത് വെക്കുമ്പം തണുത്ത് വരുമ്പോഴത്തേക്ക് വീണ്ടും കട്ട പിടിക്കും. അപ്പം വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ച് നമ്മളിത് ആദ്യം എടുക്കുമ്പോൾ തന്നെ ഓവനിൽ വെച്ച് 1 മിനിറ്റ് വെക്കണം. 1 മിനിറ്റ് കൂടരുത്, അപ്പോൾ ഇത് കരിഞ്ഞു പോകും, കരിയുന്ന സ്മെല്ലായിരിക്കും അങ്ങനെ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വെള്ളത്തിൽ വെച്ച് വേണമെങ്കിൽ എടുക്കുന്നതാണ് ഇതിപ്പം. ഇപ്പം നമ്മളിപ്പോൾ 2-ാമത് ഇരിക്കുമ്പോഴൊക്കെ ഇത് ഇത് നല്ല ഡ്രൈ ആവും. അപ്പോൾ ഈ രീതിയിലിരിക്കണം. പിന്നെ ഞാൻ വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നതുകൊണ്ട് വെക്കാം. പിന്നെ അതിനു മുമ്പേ ഇതാണ് വാൾനട്ട്. അപ്പോൾ ഇത് ഇന്നത്തെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഈ വാൾനട്ട് ഡയബറ്റിക് പേഷ്യൻറ്റായ ഇത് ഒരു 3 എണ്ണം വെച്ച് ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷുഗർ കുറഞ്ഞു കുറഞ്ഞ് വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഇതിനകത്ത് മധുരമില്ല ഒന്നുമില്ല ഒരു ഇതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഈ ടോഫി ചെയ്തപ്പോൾ നിങ്ങൾ വിട്ടുകയാണ് ഞാൻ ഷുഗർ ഇട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഹേസൽനട്ടിൻ്റെ ക്രീമിനകത്ത് ആവശ്യത്തിനുള്ള മധുരമുണ്ട്. ഇത് മിൽക്കം ചോക്ലേറ്റാണ്, ഇതിപ്പോൾ സ്വീറ്റ് ചോക്ലേറ്റ് എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിനുള്ള മധുരമുണ്ട്. അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് ഷുഗറൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കിത് ഇനി ഈ രീതിയിലെടുക്കാം. അപ്പോൾ ഇതിനകത്ത് 2 ഫോർക്ക് വേണം. ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള കളയുക. എന്നിട്ട് ഇത് പതുക്കെ ഇതിൻ്റെ പുറത്ത് വയ്ക്കുക. ഇതിങ്ങനെ മുക്കെടുത്ത് നമുക്ക് ചെറിയൊരു ബിസിനസ് പോലെയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. കാര്യം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ വിൽക്കാനൊക്കെ പറ്റും കടകൾ കൊടുത്തിട്ട്. അപ്പോൾ നമ്മൾ കടകൾ എന്ന് പറയുമ്പോൾ വേണ്ട ഓരോ ടോഫിക്ക് ഇത് 1 എണ്ണത്തിന് 40 രൂപ വേണം. അപ്പോൾ നമ്മുടെ ഫെറോ റോഷൻ റെഡി ആയിട്ടുണ്ട്, ഫ്രീസറിൽ വെച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ഇതൊക്കെ ഇങ്ങനെ ഇരിക്കും. അത് നമുക്ക് കത്തിച്ച് മാറ്റിയാൽ മതി. അപ്പോൾ അൺഈവനായിട്ട് ഇരിക്കുന്നതാണ്. ഇതൊക്കെ വേണമെങ്കിൽ കുറച്ചൊക്കെ എടുത്ത് കളയാം, എല്ലാമൊന്നുമില്ല. ഇതുണ്ട്, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതുപോലെ എല്ലാം ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് ഇത് ഓപ്ഷനാണ് ചെയ്യുന്നെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അതേപോലെ വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അലൂമിനിയം ഫോയിൽ എൻ്റെ യെല്ലോ കളറിൽ വാങ്ങിക്കുന്നുണ്ട്. പല കളറിലുണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, അലൂമിനിയം കളറുണ്ട്. അപ്പോൾ ഇത് നമ്മളിത് കട്ട് ചെയ്യണം, നടുക്കുന്ന കട്ട് ചെയ്താൽ കിട്ടും. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇതുപോലെ ഇതുപോലെ പീസായിട്ട് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. നമ്മുടെ ഇപ്പം യെല്ലോ കളറിലാണ് ഇപ്പോൾ നമ്മൾ മേടിക്കുന്നതൊക്കെ ഇരിക്കുന്നത്, അതുകൊണ്ട് വെച്ചാൽ അല്ലെങ്കിൽ നീലയിൽ വയ്ക്കാം, അല്ലാതെയും വയ്ക്കാം, ഇഷ്ടമുള്ള കളറിൽ വയ്ക്കാം. ഇതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ മടക്കി ഷേപ്പ് ചെയ്യണമെന്നില്ല, ഇത് വെറുതെ ഇങ്ങനെ വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ഫെറോ റോഷൻ ടോഫി റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ലുക്കുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. കുറച്ചിരി ബുദ്ധിമുട്ടിയാൽ മതി. ഇതിൻ്റെ സാധനങ്ങൾ മേടിക്കുക, അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള. ഇതിപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല.
അപ്പം ഇതെല്ലാം ഇത് ചെയ്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കണം ഏതെങ്കിലും ഒരു ഡബയിൽ. പിന്നെ ഗിഫ്റ്റായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഞാനിതിപ്പോൾ ഒരു ഇവിടെ ഷോപ്പിംഗ് സെൻ്റർ സാധനങ്ങൾ കുട്ടികളുടെ സാധനങ്ങളൊക്കെ മേടിക്കുന്നതിൻ്റെ അതെല്ലാം ഞാൻ ചെയ്തു വെച്ചതാണ്. അപ്പോൾ ആർക്ക് നമുക്ക് എങ്ങനെയെങ്കിലും ഗിഫ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും വെച്ച് കൊടുക്കാം. അത് ഓരോരുത്തരുടെ അടുത്ത് ഞാനിത് കാണിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഉണ്ട്. അപ്പം ഇതിങ്ങനെ ഒരു ബോക്സായിട്ട് അത് എന്തോ കുറച്ച് സാധനങ്ങൾ മേടിച്ചതിൻ്റെയാണ്. അപ്പോൾ ഇത് നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെയും വയ്ക്കാം. ഇത് നോക്കണേ, അവരും ട്രൈ ചെയ്ത് നോക്കണേ, കമൻ്റ് അറിയിക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണേ. അടുത്തൊരു നല്ല കുട്ടികൾക്ക് വേണ്ടിയുള്ള അടുത്തൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.